ഹലോ ഗായ്സ്, വെൽക്കം ടു കോഓപ്പറേറ്റീവ് സ്റ്റഡി ബഡി. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പഠിക്കേണ്ടത് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ഡീറ്റെയിൽ ആണ്. ഈ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആണ്. ഫസ്റ്റ് കോഓപ്പറേറ്റീവ് ലെജിസ്ലേഷൻ ആണ്. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് പോയിന്റ്. പിന്നെ ഇതിന് വേറെ എന്ത് പേര് പറഞ്ഞ് വിളിക്കും? ആക്ട് 10 ഓഫ് 1904 എന്ന് വിളിക്കും. ഇത് എത്ര സെക്ഷൻ ഉണ്ടായിരുന്നു? ഇതിൽ 29 സെക്ഷൻ ഉണ്ടായിരുന്നു. 29 സെക്ഷനുള്ള ഒരു ആക്റ്റായിരുന്നു കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് ഓഫ് 1904. ഇതിലൂടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ്. എന്താണ് അവർ പറഞ്ഞിരുന്നത്? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പ്. അതായത് ഈ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ആ സമയത്ത് ഇതിന് അതായത് ഈ ആക്ട് പ്രകാരം റൂറലും അർബനുമായിട്ട് തിരിച്ചിട്ടുണ്ടായിരുന്നു. റൂറൽ സൊസൈറ്റികളിൽ എന്ത് വേണം? കർഷകർ കൂടുതൽ വേണം മെമ്പറായിട്ട്. അങ്ങനെയുള്ളതിനെ റൂറൽ എന്നും അർബനിൽ അഗ്രികൾച്ചർ അല്ലാത്ത തൊഴിലുള്ള ആൾക്കാരായിരിക്കും അർബനിലുണ്ടായിരുന്നത്. അങ്ങനെ രണ്ട് ടൈപ്പ് സൊസൈറ്റികളായിട്ട് രൂപീകരിച്ചു. എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്ത്? റൂറൽ ആൻഡ് അർബൻ, അങ്ങനെ തരംതിരിച്ചു. ഇത് പ്രകാരം കൊണ്ടുവന്ന ആദ്യത്തെ സൊസൈറ്റിയാണ് ട്രിപ്ലിക്കേൻ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. മദ്രാസിലാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. ട്രിപ്ലിക്കേൻ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിൽ അവർ പറയുന്നു റൂറൽ സൊസൈറ്റികളിൽ അൺലിമിറ്റഡ് ആയിരിക്കും ലയബിലിറ്റി എന്നും അർബനിൽ ലിമിറ്റഡ് ആയിരിക്കും എന്നും. റൂറല് അൺലിമിറ്റഡ് ലയബിലിറ്റി, അർബനില് ലിമിറ്റഡ് ലയബിലിറ്റി. ഇങ്ങനെയാണ് അവർ ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റുകൾ. ഇത് ആരാ കൺട്രോൾ ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും ഇതൊക്കെ ചെയ്തിരുന്നത്? രജിസ്ട്രാറാണ്. അപ്പോൾ രജിസ്ട്രാറുടെ കൺട്രോളിലാണ് കൺട്രോൾ ചെയ്യുക. ആ സമയത്ത് മിനിമം 10 മെമ്പേഴ്സ് വേണമായിരുന്നു ഒരു കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ. അപ്പോൾ നമ്മളിപ്പോൾ പഠിച്ചതെന്ന് വെച്ചാൽ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആക്ട് 1904 ആണ് ഇപ്പോൾ നമ്മൾ പഠിച്ചത്. ഇത് ഇന്ത്യയിലെ ആദ്യത്തെ
കോപ്പറേറ്റീവ് ലെജിസ്ലേഷനാണ്. ഇതിനെന്ത് പറയും? ആക്ട് 10 of 1904 എന്ന് പറയും. ഇതിൽ പറഞ്ഞിരുന്ന എന്താണ്? സെൽഫ് ഹെൽപ്പ് ആൻഡ് മ്യൂച്വൽ ഹെൽപ്പാണ്. ഇതിൽ 29 സെക്ഷനുകൾ ഉണ്ടായിരുന്നു. ആ സമയത്ത് സൊസൈറ്റിയിൽ എന്ത് ചെയ്തു? റൂറലായിട്ടും അർബനായിട്ടും തരംതിരിച്ചു. ആദ്യമായി കൊണ്ടുവന്നത് ഏതാണ്? ട്രിപ്ലിക്കേൻ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റി, ഈ നിയമപ്രകാരം അല്ലെങ്കിൽ ഈ ആക്ട് പ്രകാരം. ഇനി റൂറൽ സൊസൈറ്റി എന്ത് ചെയ്തു? അൺലിമിറ്റഡ് ലയബിലിറ്റി ആയിരുന്നു ആ സമയത്തുണ്ടായിരുന്നത്. അർബണിൽ ലിമിറ്റഡ് ലയബിലിറ്റി, രജിസ്ട്രാറാണ് ഇത് കൺട്രോൾ ചെയ്തത്. മിനിമം 10 members ഉണ്ടെങ്കിലേ ഈ കോഓപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ സാധിച്ചിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.